സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്ന് സങ്കീർത്തനം 84. അത് ഗിത്തിത് രാഗത്തിൽ പാടണമെന്നാണ് അതിന്റെ തലക്കെട്ട്. ഗിത്തിത് എന്നാൽ മുന്തിരിച്ചക്ക് എന്ന് അർത്ഥമുണ്ട്. വൈൻ പ്രസ്. കഴിഞ്ഞ ദിവസങ്ങളിൽ വെളിപാട് പുസ്തകം ധ്യാനിക്കവേ ദൈവക്രോധത്തിന്റെ മുന്തിരിച്ചക്കുകളെ നാം കണ്ടിരുന്നു. അതുമല്ലെങ്കിൽ രക്തസാക്ഷികളുടെ സഹനത്തിന്റെ മുന്തിരിച്ചക്കും. മുന്തിരിയെ മെതിക്കുന്നത് പോലെയുള്ള വിശ്വാസാനുഭവങ്ങൾ, പക്ഷേ അത് നറുവീഞ്ഞ് പകരുകയാണ്. ഇന്ന് അക്ഷരാർത്ഥത്തിൽ ഒരു മെതിചക്രത്തിൽ ബ്രേക്കിംഗ് വീലിൽ ഞെരിക്കപ്പെട്ട് കൊല്ലപ്പെടാൻ വിധിക്കപ്പെട്ട അലക്സാൻഡ്രിയയിലെ മിസ്റ്റർ കത്രീന എന്നൊരു യുവരക്തസാക്ഷിണിയുടെ തിരുനാൾ കൂടിയാണെന്ന് സ്മരിക്കട്ടെ. അങ്ങനെ ജീവിതത്തിന്റെ മുന്തിരിച്ചക്കുകൾ ചവിട്ടിക്കൊണ്ട് സങ്കീർത്തകൻ പാടുകയാണെന്ന്. അതൊരു സിയോൻ ഗീതമാണ്. മഹാരാജാവിന്റെ നഗരമായ ജെറുസലേം തന്നെയാണ് സിയോൻ. ഇസ്രായേലിന്റെ ജീവിത കേന്ദ്രവും ഭൂമിയുടെ നടുത്തളവും യുഗാന്ത്യത്തിന്റെ വേദികയും എന്ന് കരുതപ്പെടുന്ന പുതിയ ജെറുസലേം. അതുകൊണ്ട് തന്നെ ഈ സങ്കീർത്തനം വരാനിരിക്കുന്ന പുതിയ ജെറുസലേമിന്റെ ആദർശഭാവങ്ങൾ പേർന്ന ഗീതമാണ്. ആന്റിസിപ്പേഷൻ ഓഫ് എൻ ഐഡിയലൈസ്ഡ് ഫ്യൂച്ചർ. എന്റെ ആത്മാവ് എന്റെ ജീവന്റെ ദൈവത്തിന്റെ അടുത്തെത്താനായി വാഞ്ചിച്ചു തളരുന്നു. ആത്മാവ് നെഫെഷ്. 1:20 മുതൽ ഇങ്ങോട്ട് പല പ്രാവശ്യം മനുഷ്യന്റെ തനിമയെ കുറിക്കാൻ ഉപയോഗിക്കുന്നൊരു പദമുണ്ട്, നെഫെഷ് അയ്യ എന്ന്. ജീവനുള്ള ആത്മാവെന്നാണ് അർത്ഥം. ഇന്നലെ നാം കണ്ടതുപോലെ ഈ ഒരൊറ്റ കാര്യം കൊണ്ടാണ് നമുക്ക് മനുഷ്യനെ വെറും മൃഗം എന്ന് വിളിച്ച് തരപ്പെടുത്താനാകാത്തത്. ഇന്നിതാ സങ്കീർത്തകൻ പറയുകയാണ്, ജീവന്റെ ദൈവത്തെ എന്റെ ആത്മാവ് വാഞ്ചിച്ചു തളരുന്നുവെന്ന്. ജീവന്റെ ദൈവം എലായാഹ്. ചുരുക്കി പറഞ്ഞാൽ ജീവൻ എന്ന തന്തുവിൽ നാം ദൈവത്തോട് ഒന്നായി തീരുകയാണ്. ക്രിസ്തു തന്നെയാണ് ഈ ജീവൻ. യോഹന്നാൻ 14:6, കൊളോസ്യർ 3:4. സഹനങ്ങളിൽ പിടിച്ചു നിൽക്കുന്നവൻ ഈ ജീവനെ കരസ്ഥമാക്കുകയും ചെയ്യും. ഇന്നലെ നാം കണ്ടതുപോലെ ലൂക്ക 21:19. സങ്കീർത്തകന്റെ ഹൃദയത്തിലുടനീളം തീർത്ഥ വഴികളാണ് പിൽഗ്രിം വേയ്സ്, ജെറുസലേമിലേക്കുള്ള നടപ്പാതകൾ. ജെറുസലേമിലേക്ക് കയറിപ്പോകേണ്ടതാണത്, ആനാബാസിസ്. നാം കഴിഞ്ഞ ദിവസം ശ്രദ്ധിച്ച ഒരു വാക്കാണത് ആനാബാസിസ്, ആരോഹണം എന്നത്. കണ്ണീരണിഞ്ഞുകൊണ്ട് ഈ തീർത്ഥവഴിയെ നടക്കുന്നവർ അവരുടെ പദമുദ്രകളെ സജ്ജലമാക്കുകയാണ്. കവിഞ്ഞൊഴുകുന്ന ജലധാരയാകുന്നു ആ വഴിയിലുടനീളം. തപിച്ചു നിൽക്കുന്ന ഭൂമി തളിർക്കുകയാണ് ആ പാദസ്പർശത്തിൽ. ദൈവവഴിയെ നടക്കുന്നവന്റെ നീർക്കുളിരാണത്. സങ്കീർത്തനമൊന്ന്. എസക്കിയൽ 47 സങ്കീർത്തനം 46 കണ്ടിട്ടുള്ളതുപോലെ ദൈവനഗരത്തെ നനച്ചും കുളിർത്തും ഒഴുകുന്ന ആ നദി. ഇന്ന് വെളിപാടുകാരൻ ഈ ദൈവനഗരത്തെ തന്നെയാണ് കാണുന്നത്, വെളിപാട് 20:21 അധ്യായങ്ങളിൽ. അങ്ങനെ ഈ തീർത്ഥാടകർ ശക്തിയിൽ നിന്ന് ശക്തിയിലേക്ക് ചരിക്കുകയാണ് അത്രേ. അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ അഭയത്തിൽ നിന്ന് അഭയത്തിലേക്ക് ചരിച്ചു എന്നാണ് അർത്ഥം. നാം ഇന്നലെ കാണുകയായിരുന്നല്ലോ മരുഭൂമിയിൽ ദൈവം എങ്ങനെ നമ്മുടെ അഭയമാകുന്നുവെന്ന്. റെഫ്യൂജ്. യോഹന്നാൻ  1:16 പറഞ്ഞതോർത്താൽ, വചനം മാംസമായി നമ്മുടെ മരുതലങ്ങളിൽ വന്നതിൽ പിന്നെ നാം അവനിൽ നിന്ന്, അവന്റെ നിറവിൽ നിന്ന് കൃപയ്ക്ക് മേൽ കൃപ സ്വീകരിക്കുകയാണ്. മേൽക്കുമേൽ ശക്തി, മേൽക്കുമേൽ അഭയം, അതുതന്നെയാണ് മേൽക്കുമേൽ നിറഞ്ഞൊഴുകുന്ന ഈ കൃപാധാര. ഇന്ന് വെളിപാടുകാരൻ കാണുന്നു ദൈവനിരാസം പൂണ്ട് സ്നേഹനിരാസം അവലംബിക്കുന്ന മനുഷ്യാഹന്തയുടെ ഘനരൂപമായ ആ മഹാസത്വത്തെ തിരിച്ചുവരവില്ലാത്ത വിധം ദൈവം എറിഞ്ഞുടയ്ക്കുന്നത്. ദൈവം അവനെ അന്തിമമായ നാശത്തീപ്പൊയ്കയിലേക്ക് എറിഞ്ഞുകളയുന്നു. കഴിഞ്ഞ ദിവസം ഒരിജൻ പറഞ്ഞ 1 Cor 15:28 ഇവിടെ ചേർത്ത് വായിച്ചാൽ, ദൈവം എല്ലാത്തിലും എല്ലാമായി തീർന്ന മുഹൂർത്തമാണത്. അതൊരു പുതിയ വ്യവസ്ഥയാണ്, പുതിയ സൃഷ്ടിയാണ്. കാരണം അത് ആദിമ വ്യവസ്ഥ പോലെ തന്നെയാണ്, ദൈവത്തിന്റെ സൃഷ്ടികർമ്മം പോലെ. അവസാനം തുടക്കം പോലെ ആയിരിക്കുമെന്ന് ഒറിജൻ പറഞ്ഞിരുന്നല്ലോ. ദ എൻഡ് വിൽ ബി ലൈക്ക് ദ ബിഗിനിങ്. കുഞ്ഞാടിന്റെ വിവാഹ വിരുന്നിനെ നാം ഇന്നലെ കണ്ടെങ്കിൽ, ഇന്നിതാ കുഞ്ഞാടിന്റെ വധുവിനെയാണ് നാം കാണുന്നത്. അത് പുതിയ ജെറുസലേം തന്നെയാണ്. ഇല്ലായ്മകളിലൂടെയും സഹനങ്ങളിലൂടെയും കടന്നുവന്ന ദൈവത്തിന്റെ സാക്ഷികൾ അവിടെ അഭയം കണ്ടെത്തും, ദൈവമുഖം കാണുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ചില ഇല്ലായ്മകളുടെ പേരിലാണ് യോഹന്നാൻ നവജെറുസലേമിനെ കുറിക്കുന്നത് പോലും. അവിടെ കടലില്ല, കണ്ണീരില്ല, വിലാപമില്ല, അശുദ്ധിയില്ല എന്നൊക്കെ. യോഹന്നാൻ ഈ ലേഖനം എഴുതുമ്പോൾ പാത്മോസ് എന്നൊരു ദ്വീപിലേക്ക് നാടുകടത്തപ്പെട്ടവനായിരുന്നു. അവന്റെ പ്രിയ സഭാസമൂഹങ്ങളാകട്ടെ കടലിനക്കരയും. അങ്ങനെ ആ സ്നേഹസമൂഹങ്ങൾ അവനിൽ നിന്ന് ഒരു കടൽപ്പാട് ദൂരത്തായിരുന്നു. സ്നേഹത്തിൽ ഒന്നാകുന്നതിൽ നിന്ന് അവരെ തടസ്സപ്പെടുത്തിയിരുന്ന കടൽ. നവജെറുസലേമിൽ അങ്ങനെ സ്നേഹത്തെ തടസ്സപ്പെടുത്തുന്ന കടലാഴങ്ങളില്ല തന്നെ. മാത്രമല്ല, ദൈവിക സൃഷ്ടിയെ തകിടം മറിക്കുന്ന അൺക്രിയേഷൻ ഭാവങ്ങളെ സൂചിപ്പിക്കുന്ന ഒരു രൂപകം കൂടിയാണ് കടൽ എന്നത്. കെയോസ് ഇല്ല, ആ കടൽ മേലില്ല. ഒടുക്കം തുടക്കം പോലെ നല്ലതാണ്, എല്ലാം പുതുസൃഷ്ടിയായി മാറുമ്പോൾ. ഇന്ന് ലൂക്ക 21:29 മുതൽ നാഥൻ പറയുകയാണ്, അത്തികളും മറ്റു മരങ്ങളും പൂത്ത് തളിർക്കുന്നത് കണ്ട് കാലഗണന ചെയ്യുന്നത് പോലെ രക്ഷാകരമായ കാലത്തിന്റെ അടയാളങ്ങൾ വായിച്ചെടുക്കുക എന്ന്. ഇന്നലെ നാം കണ്ടിരുന്നല്ലോ ഹോസിയ 2, ദൈവം എങ്ങനെ തന്റെ പ്രണയിനിയായ നവജെറുസലേമിനെ, സഭയെ പ്രണയവജസ്സുകളാൽ വിജനതയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നത്.
ഉത്തമഗീതം 2:11-13 ഇപ്രകാരം ഒരു പ്രണയഗൂചനം നാം കേൾക്കും. പ്രിയേ, എഴുന്നേറ്റ് വരിക, ഇറങ്ങി വരിക. മഞ്ഞുകാലം കഴിഞ്ഞു, അത്തിമരങ്ങൾ കായ്ച്ചു തുടങ്ങി, മുന്തിരിവള്ളികൾ പൂത്തുലഞ്ഞ് നർഗന്ധം നീട്ടുന്നു. പ്രിയേ, എഴുന്നേറ്റ് വരിക. അങ്ങനെയെങ്കിൽ ഇന്ന് സുവിശേഷത്തിൽ യുഗാന്ത്യത്തിന്റെ ഭീഷണ ബിംബങ്ങൾ നിറയുന്ന ഒരു ചിത്രമാണ് നാഥൻ വരച്ചതെന്ന് ആര് പറഞ്ഞു? അവൻ സ്നേഹപൂർവ്വം നമ്മെ വിളിക്കുന്ന പ്രണയകൂചനമാണത്. അത്തിമരങ്ങളുടെ തളിരിലയാട്ടത്തിൽ മഞ്ഞുരുകുന്ന ആത്മാവിന്റെ ഊഷ്മളതകൾ, ജീവസ്പന്ദനങ്ങൾ. നെഫേഷായ ആത്മാവണി എന്ന സൃഷ്ടി. Thank you.